ഗൃഹാതുരത്വമുള്ള ഗൃഹവൈദ്യത്തിൻ്റെ മേഖലയിലൂടെയാണ് നാം സംസാരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട സന്നിപാത ജ്വരത്തിൻ്റെ ഉപദ്രവരോഗം എന്ന് അറിയപ്പെടുന്ന കാസശ്വാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അരിയാറ്, ദശമൂലം, കിരിയാത്ത്, കരിങ്കുറിഞ്ഞിവേര്, നരയൻ കുമ്പളവള്ളി, കുറുന്തോട്ടിവേര്, നന്നാറിക്കിഴങ്ങ്, നറുനീണ്ടിക്കിഴങ്ങ്, ആടലോടകവേര്, കൂവള വേര്, അത് ദശമൂലത്തിലും വരും, അല്ലാതെ ഒരു പ്രാവശ്യം കൂടി വരും, അപ്പോൾ ഇരട്ടി ചേർക്കണം എന്നോർക്കണം. കടുരോഹിണി, നിലപ്പനക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. നിലപ്പനക്കിഴങ്ങ് ഓജോവർദ്ധകവും കൂടിയാണ്. സാധാരണ സന്നിപാത ജ്വരം വരുമ്പോൾ ജ്വരം ശമിപ്പിക്കാനാണ് ആധുനികർ ഓടുന്നത്. സാധാരണ ജ്വരം പോലെയാണ് സന്നിപാത ജ്വരത്തെയും ഇന്നാളുകൾ കണക്കാക്കുന്നത്. ലക്ഷണയുക്തമായ സന്നിപാത ജ്വരം ഒരു ഭാഗത്ത് കോശങ്ങളിലാണ് വ്യാപിക്കുന്നത്. അതിന് ശരീരത്തിൻ്റെ ചൂട് നിർത്തിയാൽ പോരാ. ചൂട് നിർത്തുമ്പോൾ ആന്തരികമായി കോശങ്ങളിലുണ്ടായിരിക്കുന്ന മാരകങ്ങളായ പ്രവണതകളൊന്നും ശമിക്കണമെന്നില്ല. അതുകൊണ്ട് സന്നിപാതജ്വരത്തിൻ്റെ അനുബന്ധമാണ് പലപ്പോഴും രക്താശ്രിതങ്ങളായ അനേകം രോഗങ്ങൾ. രക്തകോശങ്ങളെ അനേക തവണ സന്നിപാതജ്വരം വന്ന് സന്നിപാതജ്വരമെന്ന് അറിഞ്ഞും അറിയാതെയും ചികിത്സിച്ച ചികിത്സകൾ കൊണ്ട് താൽക്കാലികമായ ശമനം ജ്വരത്തിനുണ്ടായി, ചൂടിനുണ്ടായി. ജ്വരം മാറിയെന്ന് സങ്കല്പിച്ച് കിട്ടുന്നതെല്ലാം കഴിച്ച് കുടിച്ച് ജീവിച്ചു വരുമ്പോൾ രക്തകോശങ്ങളിലേക്ക് അവയെ ഇന്ന് അപഗ്രഥിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തിരിച്ചറിയും, ചികിത്സിച്ച് ഫലമുണ്ടാവില്ല. സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമെന്ന നിലയിൽ വരുന്ന വികാരം പലപ്പോഴും ശ്വേതരക്താണുക്കൾക്ക്, WBC, അവയിൽ വരുന്ന പരിണാമമായി തിര കുറയുക, ഗണ്യമായി കൂടുക, ഇങ്ങനെയൊക്കെ തീരുന്നതും പ്ലേറ്റ്ലെറ്റ് കുറയുന്നതും ഹീമോഗ്ലോബിൻ കുറയുന്നതുമൊക്കെയായി, കൂടുന്നതുമൊക്കെയായി അനേക വികാരങ്ങൾ രക്തത്തിലുണ്ടാക്കുന്നുണ്ട്, മാംസത്തിലുണ്ടാക്കുന്നുണ്ട്, ശോഷം, അമിതവണ്ണം ഒക്കെയായി മേധസ്സിലും അസ്ഥിയിലും ഉണ്ടാക്കുന്നുണ്ട്. എന്തിന് പല സന്നിപാതജ്വരത്തിങ്കലും കർണമൂലത്തിൽ വരുന്ന ശോഭവും മറ്റും അപചിയിലേക്കും പ്ലീഹോദരത്തിലേക്കുമൊക്കെ മാറ്റുന്നുണ്ട്. അപചി രാജയഷ്മാവിൻ്റെയും ലൂക്കീമിയയുടെയും ഒക്കെ ലക്ഷണങ്ങളിലേക്ക് വഴിതിരിയാവുന്ന ഒരു ജംഗ്ഷനാണ് പ്ലീഹോദരവും. അങ്ങനെയാണ് പ്ലീഹോദരവും അപചിയും ഒന്നിച്ചു വരുമ്പോഴാണ് പലപ്പോഴും ലുക്കീമിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ശുദ്ധമായ ആയുർവേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതീവ ശുദ്ധമായ ആയുർവേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സന്നിപാത ജ്വരത്തിൻ്റെയും മറ്റും വികൃതിയാണെന്ന് ബോധ്യപ്പെടും. കഡ്ഭലാദി കഷായം തുടങ്ങിയിട്ടുള്ള അനേക യോഗങ്ങൾ പൂർവാചാര്യന്മാർ ഇത്തരം പ്രതിസന്ധിയിൽ ഉണ്ടാക്കി വച്ച് പരീക്ഷിച്ച് പൂർണ്ണമായി ഫലപ്പെട്ട് നൂറ്റാണ്ടുകളുടെ അനുഭവമാണ് കയ്യിലുള്ളത്. ഒരു കമ്പനിക്കകത്ത് കുറേ ഗിനിപ്പന്നിയെ പരീക്ഷിച്ചതിൻ്റെയും വെള്ളലിയെ പരീക്ഷിച്ചതിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യ ശരീരത്തെ പരീക്ഷിക്കുവാൻ നിയുക്തമാക്കുക. കൊടുത്തു പരീക്ഷിച്ച് കൃതഹസ്ഥരായിത്തീർന്ന പൂർവാചാര്യന്മാരുടെ, അതുകൊണ്ടാണ് ആയുർവേദം പ്രമാണമെണ്ണുമ്പോൾ പൂർവാചാര്യന്മാർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആപ്തവാക്യത്തിന്. ന്യായവൈശേഷികങ്ങളുടെ പ്രമാണചാതുരിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം ആയുർവേദം പ്രമാണീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർവാനുഭവം. സത്യം മാത്രം പറഞ്ഞിട്ടുള്ളവർ, കച്ചവടത്തിലേക്ക് മനസ്സ് പോകാത്തവരുമായ പൂർവാചാര്യന്മാരെ വിശ്വസിക്കുന്നത് ഉചിതമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഗിനിപ്പന്നിയെയും വെള്ളലിയെയും ടെസ്റ്റ് ട്യൂബിനെയും ശമ്പളത്തിന് നിൽക്കുന്ന ശാസ്ത്രജ്ഞനെയും മുതലാളിയുടെ ശമ്പളത്തിന് നിൽക്കുന്ന ശാസ്ത്രജ്ഞനെയും അവൻ്റെ വാക്യങ്ങളെയും വിശ്വസിക്കുന്നതിനേക്കാൾ ഉചിതമാണെന്ന് നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് ആയുർവേദം ആപ്തവാക്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആപ്തവാക്യങ്ങളെ നിരസിക്കണമെന്നും ആപ്തവാക്യങ്ങൾക്ക് ബലമില്ലെന്നും ആപ്തവാക്യങ്ങൾ അനുസരിച്ച് ജീവിക്കരുതെന്നും പറയുന്നവൻ ആധുനിക ശാസ്ത്രജ്ഞൻ്റെ കച്ചവട സാമർഥ്യമുള്ള വാക്കുകളെ, പരസ്യങ്ങളെ വിശ്വസിക്കാമെന്ന് പറയുന്നതിൻ്റെ ചാതുര്യം ആധുനിക വിദ്യാഭ്യാസം നേടിയവർക്ക് മനസ്സിലാവില്ല. കാരണം അവർ ഇരകളാകാൻ ജനിച്ചവരാണ്. ഇരയാകാൻ ജനിച്ചവരും ചൂഷണത്തിന് വിധേയരാകാൻ തയ്യാറായി നിൽക്കുന്നവരും എന്നെ ചൂഷണം ചെയ്യണമേ എന്ന് ആഗ്രഹിക്കുന്നവരുമായ ആളുകൾ ആപ്തവാക്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് വരില്ല. ആപ്തവാക്യങ്ങളുടെ സ്വരമാധുരി മനസ്സിലാക്കുമെങ്കിൽ പൂർവസൂരികളായ ആളുകൾ രോഗങ്ങളെ നല്ലപോലെ അപഗ്രഥിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. സന്നിപാത ജ്വരം സർവലക്ഷണ യുക്തമാകുമ്പോൾ മരണം തന്നെയാണ്. മരണമുണ്ടായില്ലെങ്കിൽ മരണതുല്യമായ അനേകം രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ജംഗ്ഷനാണ് സന്നിപാതം. ജ്വരചികിത്സയെ ആയുർവേദത്തിൽ നിന്ന് മുക്തമാക്കിക്കഴിഞ്ഞ് മാത്രമാണ് നമ്മുടെ നാട് ഇത്രയധികം രോഗങ്ങളിലേക്ക് വഴിപ്പെട്ടത്. ജ്വരം വന്നാൽ പണിയെടുക്കാനും ജ്വരം വന്നാൽ ഓടി നടക്കാനും ജ്വരം വന്നിട്ടും എല്ലാം വെട്ടി വിഴുങ്ങാനും പഥ്യമാചരിക്കാതെ കാലെ തടയുന്നതും കണ്ണിൽ കാണുന്നതും എല്ലാം വെട്ടി വിഴുങ്ങി ജീവിക്കുവാനുള്ള ത്വരയോടുകൂടിയ മനുഷ്യൻ ഏതൊക്കെയോ മരുന്നുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു, സിറപ്പുകൾ, ഗുളികകൾ. അതൊക്കെ കൂട്ടത്തിലും കഴിച്ച് ഇഷ്ടം പോലെ തിന്നാം കുടിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് സന്നിപാത ഉപദ്രവങ്ങളായ അനേകം രോഗങ്ങളുണ്ടായത്. അതിൻ്റെ ഉപദ്രവങ്ങളുടെ തുടക്കത്തിൽ വരുന്ന കാസവും ശ്വാസവും അത് പോകുന്നതിന് ഈ മരുന്നുകളെല്ലാം, അതിലോരോന്നിനും ലക്ഷ്യമുണ്ട്. സന്നിപാതത്തിൻ്റെ ഉപദ്രവങ്ങളിൽ ഓരോന്നിനെയും, കാരണം ആ ഉപദ്രവങ്ങളുടെ ഇരുപ്പാണ് ശ്വാസം മുട്ടലിനും ചുമയ്ക്കും കാരണമായിത്തീരുന്നത്. ചുമ ശരീരത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്നതായ വൈറസുകളെ, ബാക്ടീരിയകളെ നിർമാർജനം ചെയ്യുവാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ശരീരത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന അലർജന്റുകളെ നിർമാർജനം ചെയ്യുവാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവികർ ചുമയെ പെട്ടെന്ന് നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ചുമയെ പെട്ടെന്ന് നിർത്തുമ്പോൾ ഇവ പോകാതിരിക്കുകയും ചുമയ്ക്കാനുള്ള പ്രവണത നിൽക്കുകയും ചെയ്താൽ രോഗം മാറിയെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളും മറ്റും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അണുകങ്ങളുടെ അമിനോ അമ്ലങ്ങൾ വളരുവാനും വികസിക്കുവാനുമായി മാത്രം സഹായിച്ചാൽ രാജേഷ്മാവ് പോലുള്ള രോഗങ്ങളിലേക്ക് വരും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ജീവിക്കുവാൻ അവർ പറഞ്ഞത്. കൂട്ടത്തിൽ ഓരോന്നിനും ഷട്തണ്ടുലം, ദശമൂലം, കിരിയാത്ത്, കാരണം ലിവറിന് കിരിയാത്ത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കരിങ്കുറിഞ്ഞി വേര്, നരയൻ കുമ്പളവള്ളി, കുറുന്തോട്ടി, ആ വാതജ വികാരങ്ങളെ കുറുന്തോട്ടിയും മറ്റും ശമിപ്പിക്കും. രക്തത്തിൽ ശുദ്ധി വരുത്തുന്നതിന് ശാരിബ, നറുനീണ്ടി അത്യുത്തമമാണ്. നറുനീണ്ടിക്കിഴങ്ങ് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റും മറ്റും കുറയുന്നത് തടയാൻ ആടലോടകം പോലെ ഒരു മരുന്ന് ലോകത്തൊരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിന് രക്തമുള്ളവൻ്റെ രക്തമെടുത്ത് പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ അതുമായി നമ്മുടെ ശരീരം ട്യൂണ്ടായി വരുവാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. മാത്രവുമല്ല, രക്തമാണ് കയറ്റുന്നത്. രക്തം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ മടിപിടിപ്പിക്കുവാൻ രക്തം കൊടുത്ത് നീക്കുമ്പോൾ എത്ര കാലത്തേക്ക് കൊടുക്കും? എത്ര പേരുടെ രക്തം കൊടുക്കും? ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് വാശ, വില്വം, കുവളം, കടുരോഹിണി, ജ്വരത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ആമവചനത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ മരുന്നുകൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനമാണ്. ഓജസ്സിൻ്റെ ക്ഷയം, ബലം കുറയാൻ കാരണമായാൽ രോഗം പെട്ടെന്നാണ് കയറുക. അതിന് ഭൂമിതാലം, നിലപ്പനക്കിഴങ്ങ്. രോഗം മസ്തിഷ്കത്തിലേക്ക് മെല്ലെ നീങ്ങാതിരിക്കുവാൻ മസ്തിഷ്കത്തെ ബലപ്പെടുത്തുന്നതിനുള്ള രുദ്രാക്ഷം, കലംകൊമ്പ്. രുദ്രാക്ഷവും കലംകൊമ്പും അപസ്മാരാദികൾ ഉണ്ടാകാതിരിക്കാൻ കൂടി ഉത്തമമാണ്. ഇവയെല്ലാം ചേർത്ത് കഷായം വെക്കുക. ഇവയെല്ലാം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ സന്നിപാതജ്വരം, ശ്വാസം, കാസം ഇവയെല്ലാം മാറിക്കിട്ടും. ചില ആചാര്യന്മാർ ഇതിൽ മേമ്പൊടിയായി മുലപ്പാല് ചേർക്കാൻ പറയുന്നുണ്ട്. ചില ആചാര്യന്മാർ മുലപ്പാല് ഈ കഷായത്തിൻ്റെ ഒരു അംശമെടുത്ത് കൈകൊണ്ട് കടഞ്ഞു വറ്റിച്ച് നെറുകയിൽ തളം വയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ചില ആചാര്യന്മാർ നെറ്റിയിൽ പുരട്ടാൻ പറയുന്നുണ്ട്. ചിലർ ഈ കഷായം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രാസ്നാദി ചൂർണം ചേർത്ത് മുലപ്പാൽ നെറ്റിയിലിടാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഈ കഷായത്തെയും അതിനോടനുബന്ധമായവയെയും ആചാര്യന്മാർ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു യോഗമെന്ന നിലയിൽ പ്രചുര പ്രചാരത്തിൽ കേരളത്തിൽ ഇരുന്നിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വിശദീകരിച്ചത്. അരിയാറ്, ദശമൂലം, കിരിയാത്ത്, കരിങ്കുറിഞ്ഞി വേര്, നരയൻ കുമ്പളവള്ളി, കുറുന്തോട്ടി വേര്, നറുനീണ്ടിക്കിഴങ്ങ്, ആടലോടക വേര്, കൂവള വേര്, കടുരോഹിണി, നിലപ്പനക്കിഴങ്ങ്, രുദ്രാക്ഷം, കലമാൻ കൊമ്പ് ഇവ ചേർത്ത് കഷായം വെച്ച് കഴിക്കുക. ഇത് മുലപ്പാൽ ചേർത്ത് പചിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. മുലപ്പാൽ ചേർത്ത് നെറുകയിലിടാൻ പറയുന്നുണ്ട്. നസ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഊർധ്വശ്വാസം വരെ സന്നിപാത വികാരം കൊണ്ട് മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുമ്പോൾ വരുന്ന ഊർധ്വശ്വാസം വരെ ശമിക്കുമെന്നാണ് ആചാര്യമതം. ഇനി സന്നിപാതജ്വരത്തിൽ വളരെ പേരുകേട്ട ഒന്നാണ് സന്നിപാതജ്വരം. ഗതി മാറി രാജേഷ്മാവായി മാറാതിരിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് അഗ്രഗ്രാഹി. അഗ്രഗ്രാഹി ആക്കിക്കറുക. അഗ്രഗ്രാഹ്യാദി ഇരട്ടിക്കഷായം പണ്ട് കോട്ടയ്ക്കലും മറ്റും ഉണ്ടാക്കിയിരുന്നു. ക്ഷയരോഗത്തിന് പുതിയ കുത്തിവയ്പ്പും ബഹളമൊക്കെ വന്നതോടുകൂടി അതൊന്നും ആവശ്യമില്ലാത്തത് എന്ന പോലായി. ഫലം, 50 വർഷത്തെ ക്ഷയരോഗ ചികിത്സ വിജയകരമായി നടത്തിയതിൻ്റെ ചരിത്രം നമ്മുടെ TB സാനറ്റോറിയങ്ങൾ അവകാശപ്പെടുമ്പോൾ ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസറുകളുടെ എണ്ണം എത്ര വർദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇന്നും ശ്വാസകോശ അർബുദങ്ങളെ കഴിഞ്ഞ തലമുറയിലെ ക്ഷതകാസത്തെ ചികിത്സിച്ച് പുതിയ തലമുറയിലെ കഴിഞ്ഞ തലമുറയിൽ അച്ഛനമ്മമാർക്കുണ്ടായിരുന്ന ക്ഷതകാസത്തെയും അലർജിയെയും തുമ്മലിനെയും ചികിത്സിച്ചപ്പോൾ അവരെ ഭേദപ്പെടുത്തി എന്നവകാശപ്പെടുമ്പോൾ അവരുടെ പുനർജനി തേടുന്ന കോശങ്ങളെ, വിത്തുകോശങ്ങളെ രോഗാതുരമാക്കി സംയോജിപ്പിച്ച് രോഗികളായ പുത്തൻ തലമുറയെ കച്ചവടത്തിനൊരുക്കി എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ മെഡിക്കൽ കമ്പനികൾക്കും ഭരണാധികാരികൾക്കും മാധ്യമങ്ങൾക്കും വൈദ്യവിശാരദന്മാരുടെ സംഘടനകൾക്കും ഹാലിളകിയതുകൊണ്ട് കാര്യമില്ല. വസ്തുതയതാണ്. കൃത്യവും ശ്രദ്ധേയവുമായൊരു പരീക്ഷണം നടത്തുമെങ്കിൽ ആഫ്രിക്കയിലും മറ്റുമുള്ള ആദിവാസികൾ പോലും വിച്ച് ക്രാഫ്റ്റിൽ, പിശാചബാധയിൽ ചില കുട്ടികൾ ജനിക്കുന്നുവെന്നും അവർ പുനർജനി തേടുമെന്നും തേടുമ്പോൾ അവർക്ക് വിരലുണ്ടോ എന്നറിയുവാൻ വിരൽ മുറിച്ച് കളയുമെന്നുമൊക്കെയുള്ള കഥകൾ പോലെ മരിക്കാൻ പോകുന്ന ചികിത്സിച്ചു ഭേദമാക്കിയവൻ്റെ ജനിതകങ്ങളെ പരീക്ഷിച്ചറിഞ്ഞ് അവ എങ്ങനെയാണ് അടുത്ത തലമുറയിൽ രോഗമോ ആരോഗ്യമോ വരുത്തുന്നതെന്നൊരു അന്വേഷണം നടത്തുവാൻ തക്കവണ്ണം വൈദ്യശാസ്ത്രം വികസിക്കുമ്പോഴാണ് ഇത് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷെ ചരിത്രത്തിൽ നോക്കിയാൽ, നമ്മൾ ചരിത്രത്തിൻ്റെ ഗതീയതയെ നോക്കിയാൽ ഇത്രയും പരീക്ഷണമില്ലാതെ ഇത് മനസ്സിലാവും. വൈദ്യവിശാരദന്മാർക്ക് തന്നെ ഇതറിയാം എന്നുള്ളതിൻ്റെ പ്രകട ഉദാഹരണമാണ് രോഗികളായ കുട്ടികളെയും കൊണ്ട് ചെല്ലുമ്പോൾ മുമ്പ് ഞങ്ങൾ ചികിത്സിച്ചു ഭേദാക്കിയ അച്ഛനമ്മമാർക്ക് ജനിച്ചതുകൊണ്ട് നിങ്ങൾ ആരോഗ്യവാന്മാരാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാതെ വരുന്നത്. പകരം അച്ഛനും അമ്മയ്ക്കുമൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവോ, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പരിണാമമാണ് ഈ ശ്വാസകോശ ക്യാൻസർ എന്നും മറ്റും പറയാൻ ഭിഷഗ്വരന്മാർ തന്നെ തയ്യാറാണ്. ഒരാളോടെങ്കിലും ഇങ്ങനെ പറയുവാൻ പരിണതപ്രജ്ഞരായ ഓങ്കോളജിസ്റ്റുകൾ തയ്യാറാകുമ്പോൾ എന്തേ അവരും ഗവൺമെൻറ്റും മാധ്യമങ്ങളുമൊക്കെ ചേർന്ന് രോഗത്തെ നാളെ പ്രതിപ്രസവം ചെയ്യാത്ത അച്ഛനമ്മമാരെ സൃഷ്ടിക്കാനൊരുങ്ങാത്തത്? വൈദ്യസമൂഹത്തിന് തങ്ങളുടെ കാലഘട്ടത്തിലെ ജനതയോട് താൽപ്പര്യമുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ തങ്ങളുടെ കാലത്ത് 4 കാറിൽ ഒന്നിച്ച് നടക്കണമെന്നും 4 ഭാര്യമാരെ കൂടെ കൂട്ടണമെന്നും ഡാൻസും കഥയും കളിയുമായി നടക്കണമെന്നുമൊക്കെയുള്ള ആഗ്രഹത്തിൽ സമ്പാദിക്കുന്നതിനപ്പുറം ഒരു ജനതയുടെ ജീവിത ഗന്ധത്തോട് താൽപ്പര്യമുണ്ടെങ്കിൽ വരാനിരിക്കുന്ന യുഗസന്ധ്യകളെ ആനന്ദപൂർവമാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ഈ മണ്ണിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തങ്ങൾ ചികിത്സിക്കുവാൻ പോകുന്നവരും തങ്ങൾ ചികിത്സിക്കുന്നവരുമായ ആളുകൾക്ക് ചികിത്സിച്ചിട്ടുള്ളവരും എന്ന് ചേർക്കേണ്ടതാണ്. കഴിഞ്ഞു പോയതുകൊണ്ട് ചേർക്കുന്നില്ല. ആയ ആളുകൾക്ക് അവരുടെ വിത്തുകളിൽ ഗുണം കൂട്ടുവാനും ആ വിത്തുകളെ ഉത്തമമാക്കുവാനും പര്യാപ്തമാകുന്ന വിധത്തിലുള്ളൊരു അന്വേഷണവും ഗവേഷണവും എന്തേ നടത്തുന്നില്ല? ഓജോവർദ്ധകങ്ങളും വൃശ്യങ്ങളും രസായനയോഗ്യങ്ങളുമായ ഔഷധങ്ങളുടെ പ്രയോഗം കൊണ്ട് കോശകോശാന്തരങ്ങളെ ശുദ്ധി ചെയ്ത് രോഗങ്ങളെ അതിൻ്റെ ഹേതുവിൽ നിന്ന് തന്നെ നിർമൂലനം ചെയ്ത് അങ്ങനൊരു ചിന്തയെങ്കിലും ഹേതു വിപരീത ചികിത്സയിൽ ആയുർവേദം പുലർത്തുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ആണെന്ന് സമ്മതിച്ചുകൊണ്ട് തുടർന്നാൽ പോലും അങ്ങനെ ചിന്തിക്കുവാൻ ആയുർവേദത്തിന് പൗരാണിക കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ചികിത്സാ സമ്പ്രദായത്തെ വ്യാധി വിപരീതമെന്നതിനപ്പുറം ഹേതുവിപരീതമായി കാണുവാനും രോഗത്തിൻ്റെ ഹേതുവിനെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞ ഒരു പൂർണ്ണാരോഗ്യവാനായ മനുഷ്യനിൽ നിന്ന് വേണം പൂർണ്ണാരോഗ്യമുള്ള സന്തതികൾ ഉണ്ടാകുവാനെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമെങ്കിലും ഈ ശാസ്ത്രത്തിനുണ്ട്. സന്നിപാതാദി ജ്വരങ്ങളിൽ കഴിഞ്ഞ 100 വർഷത്തെ ആധുനിക ചികിത്സയുടെയും പരിണാമത്തിൻ്റെയും ഫലമായി ആയുർവേദ തഥ്യയുടെ ഹേതുവിപരീതാദി ചികിത്സകൾ നിർത്തിവെച്ചത് മുതൽ അപകടങ്ങൾ കൂടിക്കാണുന്നു എന്നതും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് നമ്മളെ ആരോഗ്യപൂർണമായ യുഗസന്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നമ്മുടെ പൂർവികരായ ഡിഗ്രിയില്ലാത്ത അജ്ഞരെന്ന് നാം വിചാരിക്കുന്ന അമ്മമാരുടെ വലിപ്പം കാണുന്നത്. പരമപവിത്രരായ ആ അമ്മമാരുടെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.